ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സുമി സ്മോക്കേഴ്സ്. അപ്പം നമ്മൾ കുറേ കാലയിലെ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ. അപ്പോൾ എനിക്ക് ക്ലാസ്സും എക്സാമും ഒക്കെ ആയത് തിരക്കിലായതുകൊണ്ടായിരുന്നു വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയാണ്ടിരുന്നത്. എക്സാം കഴിഞ്ഞിട്ടില്ല കേട്ടോ, 8th മെയിൻ എക്സാം തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിടുക്കാച്ച ബിരിയാണി ആയിട്ടാണ്. ദിണ്ടിഗൽ തലപ്പാക്കെട്ട് മഷ്റൂം ബിരിയാണി. ഭയങ്കര ഈസിയും അടിപൊളി ടേസ്റ്റും ആയിട്ടുള്ള ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോ ഒക്കെ അടക്കാം. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം എന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം ഒട്ടും നമസ്കരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു 10 പച്ചമുളക്, ഒരു കൈ നിറച്ച് വെളുത്തുള്ളി, ഒരു കൈ നിറച്ച് ഇഞ്ചി, അത് സെയിം ക്വാണ്ടിറ്റിയാണ്, 50 ഗ്രാം ഉണ്ടാവും. പിന്നെ ഒരു 300 ഗ്രാം ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു 4 കഷ്ണം പട്ട, ഒരു 8 ഗ്രാമ്പൂ, 6 ഏലക്ക, ഒരു 2 ബേ ലീഫ്, ഒരു 10 അണ്ടിപ്പരിപ്പ്, ഇത് അരക്കൈ കൽപ്പാസി എന്ന് പറയും ആ സംഭവമാണ്, ഒരു 2 സ്റ്റാറ്, പിന്നെ 2 കഷ്ണം നടുമകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നടുമകിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ്. നടുമക എന്ന് പറഞ്ഞാൽ ജാതിക്ക, ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ജാതിക്കയുടെ കായ് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ബിരിയാണി മസാല. അപ്പോൾ നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ 6 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1/2 മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. അതിനുശേഷം വറുത്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ നല്ലോണം പൊടിച്ചിട്ടും അരച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തലപ്പാക്കെട്ട് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണക്ക് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈ പേസ്റ്റ് ഒന്ന് ജസ്റ്റ് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ് ഒന്ന് മാറും. അപ്പോഴാണ് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലപ്പൊടി, ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എണ്ണക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് വാഴ്ചയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈ നിറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്കിതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് വെന്ത് ഇതിലെ പച്ചമുളക് ഒന്ന് മാറി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 200 ml തൈര് ചേർത്ത് കൊടുക്കാം. ഇതിനെ നല്ലപോലെ ഇനി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒന്നും കൂടി ഇതിലത്തെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ നല്ലോണം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 200 ഗ്രാം മഷ്റൂമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ലോണം ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മഷ്റൂമിൻ്റെ പകരം ചിക്കനും ബീഫും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തലപ്പാക്കെട്ട് ബിരിയാണി നമ്മൾ മഷ്റൂമായിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്ന് ഒന്ന് വെന്ത് വന്ന് ഇതിലുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, അതേപോലെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തിളക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ 6 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 12 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ മസാലയിൽ തന്നെ ഒരു 3 കപ്പ് എന്തായാലും വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ 9 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കേണ്ടത് അതിൻ്റെ ഡബിള് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 ലെമൺ ഫുള്ളായി പിഴിഞ്ഞിട്ടുള്ളതാണ്, കുരുവൊന്നും പെടാതെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി വെള്ളം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, അതുപോലെ എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെറുകശാല അരി നമ്മൾ കഴുകി വൃത്തിയാക്കി 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വാർത്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണമൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം നല്ലോണമൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടിയോട് കൂടിയിട്ടൊന്ന് ഇളകി കൊടുക്കാം. കണ്ടില്ലേ, വെള്ളമൊക്കെ നല്ലോണമൊന്ന് വറ്റി വന്നിട്ടുണ്ട്. മഷ്റൂമും അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ദമ്മിലിടാം. അപ്പോൾ ദമ്മിലിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പഴയ പാനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കുക. അതേപോലെ അതിൻ്റെ മേലെ ഒരു വെയിറ്റും കൂടി വെച്ച് 1-20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ആ അടിപൊളി മണമാണ് വന്നിട്ടുള്ളത്. അല്ലല്ലേ, നല്ലപോലെ വെന്ത് നമ്മുടെ കറക്റ്റ് തലപ്പാക്കെട്ട് ബിരിയാണി ദിണ്ടികൾ തലപ്പാക്കെട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അടിയോട് കൂടിയിട്ട് തന്നെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത് കേട്ടോ. ഈസി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എക്സാം ഒക്കെയാണ് വരാൻ പോണത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ എക്സാം കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ.